ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഹോമബിൾ ഫിലിംസ് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ റോക്കി ബായ് ആൻഡ് ടീം KGF ചാപ്റ്റർ 2 പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവർ കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഹോമബിൾ ഫിലിംസ് ഇറക്കി. അതായത് നമ്മുടെ റോക്കി ബായ് കൊച്ചിയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ക്രൗഡ്, ആവേശം, സംഭവങ്ങളൊക്കെ എന്തായിരിക്കും എന്നുള്ളത് നോർത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സമുദ്രം തന്നെ ഉണ്ടായിരുന്നു ശരിക്കും. നമ്മളെ ലുലു മാളിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മലയാളികളുടെ ആവേശം എങ്ങനെയായിരുന്നു നമുക്ക് കാണാം, സംഭവങ്ങൾ എങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കി പറയാം. എത്ര ഫാൻസ് ഉണ്ട് അറിയാലോ നമുക്ക്. എന്തായാലും പടം ഒന്നുമില്ല, ഡേറ്റ് ആയി. മറ്റന്നാൾ പടം അറിയാലും അതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം. എടേ ഉണ്ടാ ലുക്ക്. ണ്ടല്ലോ അല്ലേ യഷ്, സൂപ്പർ സ്റ്റാർ യഷ് എന്നൊക്കെ യഷ് എന്നൊക്കെ എഴുതിണ്ട് അറിയോ. റോക്കിംഗ് സ്റ്റാർ. വാ, എല്ലാരും അയ്യോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നും ക്രൗഡ് കട്ടത്താടി വീശ. താങ്ക് യു കൊച്ചിൻ. പിന്നെ അല്ല 14 ആളൊരു സംഭവം തന്നെയാണ്. എന്താ അല്ലേ, എന്താ പറയുന്നതിനെ കുറിച്ചിട്ട് ഒന്നും പറയാനില്ല. നമ്മള് നമ്മൾക്ക് ആകെ പുള്ളിക്കാരനെ പരിചയം ഈ KGF അഭിനയിച്ചോടെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു 100 പടം അഭിനയിച്ചിട്ടുള്ള ആ ഒരു പ്രത്യേകിച്ച് നമ്മള് മലയാളികൾക്ക് കൂടുതൽ അറിയുന്ന KGF-ലൂടെയാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പോയിണ്ടായിരുന്നു കേരളത്തില്. എപ്പോഴാണോ വന്നത്, ഞാൻ പോയിണ്ടായിരുന്നു. വേണമെങ്കിൽ എന്താ പറയാ, നാട്ടില് പോയിട്ടുണ്ടെന്ന് കൊച്ചിയിൽ തട്ടിയിരുന്നു. ഒരു 10-20 കിലോമീറ്റർ ഉണ്ടായിരുന്നല്ലോ എന്റെ വീട്ടിൽ നിന്ന് പോവാനായിട്ട്. കുഴപ്പമില്ല, ഇൻഫോർമേഷൻ കിട്ടിയില്ല വരുന്നുണ്ട് എന്നുള്ള. ഇവരും പറഞ്ഞിട്ടുണ്ടായില്ലേ പെട്ടെന്ന് വന്ന്, ഇവരിങ്ങനെ നടന്നോണ്ടിരിക്കുക, ഓരോ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചെന്നൈയില് പോയി, തിരുപ്പതിയില് പോയി, മുംബൈയിലുണ്ടായിരുന്നു, ഡൽഹിയിലുണ്ടായിരുന്നു. എന്തെയ്യാ, മിസ് ചെയ്തു, മിസ് ചെയ്തു, മിസ് ചെയ്തു. അതുപോലെ പറയണോ, വയലൻസ് വയലൻസ് വയലൻസ്. ഇപ്പൊ ഈ പറയുന്ന ഡയലോഗ്സ് ഒക്കെ ഇനി തിയേറ്ററിൽ എങ്ങനെ വരുന്നുള്ളതാണ്, അത് കാണാൻ വേണ്ടിട്ട് വെയിറ്റിംഗ് അല്ലേ. ഏകദേശം നമ്മുടെ മലയാളത്തിൽ സംസാരിക്കുന്ന നമ്മുടെ പുള്ളിക്കാരൻ ഡബ് ചെയ്തിട്ടുള്ള അരുൺ, അരുൺ ആണ്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോ. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെയാ ശരിക്കും യേശു സംസാരിക്കുന്നത്. ആ ഒരു വോയിസിന്റെ മോഡുലേഷൻ ആണെങ്കിലും അത് മാത്രല്ല, ആ ഒരു ടോണും ഏകദേശം സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചിട്ടു ഇനി പുള്ളിക്കാരൻ തന്നെയാണ് ശരിക്കും ചെയ്തത്. കാരണം അത്രയും പെർഫെക്ഷനോട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റു ലാംഗ്വേജിലൊന്നും എനിക്കറിയില്ല, പക്ഷെ മലയാളത്തില് മലയാളി ലുക്ക് ഉണ്ട്. കാരണം വെച്ചാ മറ്റൊരുക്കുന്ന ആ ഒരു കട്ടത്താടി മീശ സംഭവങ്ങൾ അത് ഉണ്ടാവില്ല ലൈക് വേറെ ആളുകൾക്ക്, ലൈക് കർണാടക. പക്ഷെ എനിക്കറിയില്ല, ചിലവ് എന്തെങ്കിലും മറ്റേ സംഭവം തേച്ചിട്ടൊക്കെ എനിക്ക് വന്നേക്കുന്നേ. പക്ഷെ എന്തായാലും പൊളിയാണ്, പൊളി ലുക്കാണ് ആള്. ഈ ഒരു ലുക്കിൽ തന്നെയാണ് ശരിക്കും നമ്മൾ അത്ര ഇഷ്ടപ്പെടുത്തുന്നത്. പിന്നെ KGF എന്ന പടവും നമുക്കറിയാം, ആ ഒരു സ്ക്രീൻ പ്രസൻസ്, സ്റ്റൈല്, പിന്നെ അതിന്റെ BGM, അതിന്റെ മേക്കിംഗ് സ്റ്റൈൽ എല്ലാം കൂടി വരുമ്പോഴാണ് ആ സിനിമ ഭയങ്കരമായിട്ട് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമയായിരുന്നു. അപ്പം നമ്മൾ വെയിറ്റിംഗ് ആണ് പടം വരാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കുറെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അല്ലേ. സോ അത്രേ ഉള്ളൂ പറയാൻ വേണ്ടി. അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നവരേക്ക് ബൈ.